എല്ലാ കൂട്ടുകാർക്കും ആമി സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കേക്കിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കാൽ കപ്പ് പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടിത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് തെറിച്ച് നമ്മുടെ മേത്തൊക്കെ വീണാലത് പൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ആ പതയൊക്കെ മാറി നന്നായിട്ട് തെളിഞ്ഞ് വരും. എൻ്റെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ചക്കപ്പഴം നന്നായി വഴറ്റിയെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്താണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു അരിപ്പ് വെച്ച അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ തൈരിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1¼ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1¼ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് അല്പം പാൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് ലൂസാക്കി എടുക്കാം. പാൽ എപ്പോഴും അല്പാൽപ്പം ചേർത്ത് വേണം അത് ലൂസാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അത് ഒത്തിരി ലൂസായി പോകും. നമുക്ക് അല്പം കൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ടിഫിൻ ബോക്സ് ആണ്. ഇനി അതിലേക്ക് നന്നായിട്ട് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് അല്പം മൈദയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് വെടിയിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. എന്നിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചത്. ഇനി ഇതൊരു 30 മിനിറ്റ് ആകാതെ മൂട തുറന്ന് നോക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വരത്തില്ല. അപ്പോൾ ഇനി തീ ഏറ്റവും കുറച്ച് വേണം ഇടാൻ. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തോന്നറിയാം. ഇപ്പോൾ സ്റ്റിക്ക് അതിൽ ഒട്ടും ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ എപ്പോഴും നല്ല തണുത്തിട്ട് തന്നെ മുറിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. നമുക്ക് ഈ കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാൻ ഈസിയാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടും പൊട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കരിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.